എനിക്ക് നല്ലൊരു സിനിമ കിട്ടി. പിന്നെ ഞാൻ ചെയ്ത കുറച്ച് സിനിമകൾ അത്രയും നന്നായിട്ടുണ്ടാവില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാവരും മഹേഷിന് പ്രതികാരം ഉണ്ടാക്കണമെന്നില്ല. ഐ കുഡ് ഹവ് ബീൻ കെയർഫുൾ, കുറേ കുറേ കൂടെ സെലക്ഷൻ നന്നാക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് എനിക്ക് ബേസിക്കലി എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഇഷ്ടമല്ല ചെയ്യാമെന്ന്. ഐ ഓൾമോസ്റ്റ് കിൽഡ് മൈ കോ ആക്ടേഴ്സ്. ബട്ട് സ്റ്റിൽ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്തത്. ബിക്കോസ് ശരിയാണ്, സിനിമ വിജയിക്കണമെങ്കിൽ ഓഡിയൻസ് വേണം. ഫ്ലോപ്സ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കാറൊന്നുമില്ല. എന്തായാലും നായകനാണല്ലോ കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടണേ. നായകൻ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. മഹേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ലൈഫിൽ സ്റ്റക്കായപ്പോൾ ലൈഫിലോട്ട് ഒരു സ്റ്റോം പോലെ കയറി വന്ന് കണ്ണി നോക്കി ചേട്ട സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്രില്യൻ സിനിമ മൊമെൻറ്റ് മാത്രമല്ല, എൻ്റെ കണക്കിൽ ഒരു ഫൈൻ ആക്ടറിൻ്റെ ക്രാഫ്റ്റ് കൂടെയാണ് നമ്മൾ കണ്ടത്. എ ബ്രേവ്, ബോൾഡ്, ബ്യൂട്ടിഫുൾ, ബബ്ലി ടാലൻറ്റ്, ഹാർഡ് വർക്കിംഗ് ടാലൻറ്റ്, ഹാപ്പി, ഇമോഷണൽ, സെൻസിറ്റീവ് ഡെഫിനറ്റ്ലി, പക്ഷേ സെൻസിബിളാണ്, അങ്ങനെയുള്ള എല്ലാ അഡ്ജക്റ്റീവ്സ് ഇയാൾക്ക് ചേരും. An amazing actor, singer, dancer, ഇതിലേക്കൊക്കെ ഫിറ്റ് ചെയ്യുന്ന കക്ഷിയാണ്. എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമ്മുടെ മനസ്സിൽ, മലയാളി മനസ്സിൽ വളരെ ഒറ്റ സിനിമ കൊണ്ട് മാത്രം എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയ ഒരു കക്ഷി കൂടിയാണ്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈമിൽ എനിക്ക് വളരെയധികം സന്തോഷം. ബിക്കോസ് വി ബിൻ പ്ലാനിങ് ദിസ് അലോട്ട് ആൻഡ് ഐ ഫൈനലി ഹാവ് മൈ അപർണ ബാലമുരളി ഓൺ ദ ഷോ. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി അപ്പുവിൻ്റെ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനും നീതുവും ഇരുന്ന് നമ്മൾ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഡെഫിനറ്റ്ലി ശോഭാൻറ്റി വിൽ ബി പാർട്ട് ഓഫ് ദിസ്. നമുക്ക് വി ഹാവ് ടു ടോക്ക് ടു ഹർ, വി വിൽ ബി ടോക്കിംഗ് ടു ഹർ ഡെഫിനറ്റ്ലി. അപ്പോൾ ശോഭാൻറ്റിയെ ഒന്ന് വിളിച്ച് നീ അറിയാതെ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ശരിക്കും പാടുപെട്ടു. അമ്മയുടെ നീ മാറില്ല ആൻറ്റി, ഞങ്ങൾ രാത്രി ആൻറ്റി വിളിക്കട്ടെ, ഇല്ല അവൾ ഇവിടെ ഉണ്ട്, വേണ്ട വേണ്ട വേണ്ട, നോ ലേറ്റർ, ഇത് തന്നെയായിരുന്നു കോൺസ്റ്റൻ്റ് ആയിട്ട്. Is amma your best friend? I mean ellam oratta diary pole chenna ezhuthi parayna parayillengil amma kandupidicholu ende friends inde eduthu idinde oru vera bhagam nu parna ende eduthu polum choikkunda you can ask my best friends idile korchu photos enga kaanunde idile edengilum aalkar eduthu choichu kaynya avarkokke ettom pedi avarude endengilum kallathara undenge ende amma avade undo nalladayirikku avarude ettom velliya pedi. അപ്പോൾ പണ്ട് ഇപ്പോഴും ഉണ്ട് അമ്മയ്ക്ക് ഒരു വാഗനാർ ഉണ്ട്, അതിൻ്റെ ഒരു ഹോൺ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അമ്മ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്തെങ്കിലും ഒപ്പിക്കാൻ പോണ സമയത്ത് അമ്മയുടെ ഈ ഹോണടി കേൾക്കുമോ. അപ്പോൾ ബേസിക്കലി അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയിൽ എസ്പെഷ്യലി എല്ലാവരും വന്നിട്ട് തുറന്ന് പറയുന്ന ഒരാളാണ് അമ്മ. അച്ഛൻ്റെ സൈഡിലാണെങ്കിലും അമ്മയുടെ ഇവിടെ ആണെങ്കിലും സംസാരിക്കുന്ന ഒരാളാണ് അമ്മ. അപ്പോൾ പൊതുവെ അമ്മ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ പിന്നെ പണ്ട് തൊട്ടിട്ടേ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവിടേക്കും, അതായത് ഡാൻസിന് കൊണ്ടുവിടും, പാട്ടിന് കൊണ്ടുവിടും. അപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ എൻ്റെ ഒരു ഷെഡ്യൂൾ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയാൽ പിന്നെ രാത്രി വരെ ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ വീട്ടിലെത്താം. അപ്പോൾ അമ്മയ്ക്ക് അന്ന് കൈനറ്റിക് ഹോണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് വാഗനാർ ഇതിനു വേണ്ടിയൊക്കെ ആക്കിയതാ പഠിച്ചിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ബേസിക്കലി ഞാനിങ്ങനെ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കി, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, ഇതെന്താ എപ്പോഴും കൂടെ നടന്ന്, എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവ് തന്നെ. പിന്നെ ഒന്ന് മാറി കഴിഞ്ഞാൽ അമ്മ എവിടെയാണ് ഒന്ന് വരും, എനിക്കിത് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറയും. അപ്പോൾ ബേസിക്കലി അങ്ങനെ ഒരു റിലേഷനിലാണ് പോണത്. അമ്മ ആദ്യം തന്നെ ഞങ്ങൾ സംസാരിച്ച സമയത്ത് തന്നെ ഇൻസ്റ്റൻ്റ്ലി നമ്മൾ ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്, അത് എനിക്കും അതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസും പറയാനുണ്ട്. അമ്മ പറഞ്ഞത് അപ്പുവിൻ്റെ വിരൽ കൂടി മാറ്റാൻ ഒരുപാടധികം പ്രയത്നിച്ചിട്ടുണ്ട് അമ്മ എന്നാണ്. എത്ര വയസ്സ് വരെ, അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഇല്ല, ഞാൻ എത്ര വയസ്സ് വരെ ഒന്നും പറയില്ല. ഞാൻ പറയാം, ഒരു അഞ്ചാം ക്ലാസ്, ആറാം ക്ലാസ്. ആറാം ക്ലാസ് ഒന്നും ഇല്ല, ദോഹയിലൊന്നും നിന്നു, ഒരു നാലാം ക്ലാസ് വരെ കുറച്ചിട്ടുണ്ട്. ആണല്ലേ, തള്ളവരിലായിരുന്നു. എന്നിട്ട് എന്നൊക്കെ അവസാനം ഒരു കയ്പുള്ള സാധനം ഒരിക്കലും, മറ്റേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താ ചെന്നിനായകം എന്നാണ് പറയുന്നത്, അത് തേച്ചിട്ട് ഞാൻ അത് കഴുകിക്കളഞ്ഞിട്ട് കുടിക്കാൻ തുടങ്ങി. പക്ഷേ ദോഹയിലൊരു നെയിൽ പോളിഷ് മരത്തൊരു സാധനമായിരുന്നു, അത് കഴുകിയാലും അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ലായിരുന്നു.
അത് വായില് വെച്ച് ഛർദിച്ചതോട് കൂടിയിട്ട് ഞാൻ അതിനൊരു സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. അത് വരെ നല്ലോണം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ശരി. പിന്നീട് ഞാൻ അപ്പൊനെ കുറിച്ച് അറിഞ്ഞ വേറൊരു കാര്യമുണ്ട്. അതായത് ശരിയാണ് ആക്ട്രസ് ഇത് ആ ഒരു പൂഷണൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. പേടിയുണ്ടോ? ഞാൻ എന്തെങ്കിലും വരുന്ന പറഞ്ഞിട്ട് അപ്പു വാസ് വെരി വെരി മീൻ എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഒരു കസിൻ സ്വാതിയുണ്ട്, സ്വാതിയുടെ കൂടെ ചേർന്ന് ബസ്സിൽ വരുന്ന കുട്ടികളെ റാഗ് ചെയ്യുക, ഇതൊക്കെ ഞാൻ അറിഞ്ഞു. ഇതിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ കസിനും കൂടെ ഞങ്ങൾ റാഗ് ഒന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ, വെറുതെ പറയാം. ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നു എല്ലാവരുമായിട്ട്. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാവരുടെ അടുത്ത് ആണെങ്കിലും ചോദിച്ച എനിക്ക് തന്നെ ക്വസ്റ്റ്യൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ കഥ ബിലീവ് ചെയ്തു. റാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഈ പറഞ്ഞ ഫ്രണ്ടിന്റെ ആ ഫ്രണ്ടിന്റെ കഥ എനിക്കറിയണ്ട. ആ കുട്ടി ഇപ്പൊ എവിടെയാണ്, എന്താണ് കുട്ടിക്ക് സംഭവിച്ചോണ്ടിരിക്കുന്നത്? ദ നേഷൻ വാണ്ട്സ് ടു നോ. അതെ, ഞാനും എന്റെ കസിനും അല്ല, ഞാനും എന്റെ അച്ഛനും. റാഗിയല്ല, അതെന്താറിയോ, അവിടെ അച്ഛനൊരു പാട്ടുണ്ടാക്കി സിഗ്നലിനെ പറ്റിട്ട്. സിഗ്നല് വീണു ചേട്ടാ, സിഗ്നല് പച്ചയും മഞ്ഞയും ചുവപ്പും. ഈ പാട്ട് അവളെ കൊണ്ട് പാടിപ്പിക്ക, അതായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അവള് പാടാൻ തുടങ്ങി അപ്പൊക്കറിയും. ഇപ്പോഴും ഞങ്ങള് കഴിഞ്ഞ എന്നിട്ട് ഞാൻ ഫിഫ്ത്തില് വെക്കേഷന് പോയപ്പോഴും ഞാൻ അവളെ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ പറയാ, ഇപ്പൊ അവളെ കൊണ്ട് ആ പാട്ട് പഠിപ്പിച്ചാൽ നീ ചെലപ്പോ തിരിച്ച് നാട്ടില് അവളുടെ ഒരു അറ്റടിക്ക് എത്തും, നമ്മൾ എന്നെങ്കിലും നല്ല പൊക്കമൊക്കെ വെച്ച് ഫുൾ സെറ്റായിട്ട് നിക്കും. പക്ഷെ എന്താ പറയാ, അവളും ഇടയ്ക്ക് എന്നിട്ട് അവള് ആ പാടും, പാടിക്കഴിഞ്ഞ അച്ഛൻ പാടും എന്ന് പറയുമ്പോഴേക്കും അവള് കരയാൻ തുടങ്ങും. ലക്ഷ്മി എന്നായിരുന്നു പേര്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ ജഗതി ചേട്ടൻ ഓട്ടപ്പാത്രത്തിൽ ഇതുപോലെ പിടിച്ചിരുത്തി പാടിപ്പിക്കുകയാണ്. ഞങ്ങള് കാറിൽ ഒരുമിച്ചാ വീട്ടിൽ നിന്ന്, നഴ്സറിയിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാ പോവാ. അച്ഛനാണ് അവളെയും ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോവാ. അങ്ങനെ ഒരു ഇടയിൽ ഞാൻ ഒരു വിനോദം, ഞാൻ ഇങ്ങനെ വരലും കുടിച്ച് അത് നോക്കിയിരിക്കും. അവള് കരയണം, അവള് കരയുന്നുണ്ടോ ഇല്ലയോ അത് നോക്കിയിരിക്കും. അച്ഛനാണെങ്കിൽ പാട്ട് പാടിപ്പിക്കുകയും ചെയ്യും. എനിക്ക് യുനോ, ഞാൻ ഇത്രയും സിനിമ ഫോളോ ചെയ്തിട്ടും എനിക്ക് ഭയങ്കര വിഷമപ്പെടുകയാണ്. ഞാൻ മഹേഷിനെ പ്രകാരം തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാൻ മിസ് ചെയ്ത പടമാണ് മഹേഷ്. ഞാൻ ഇന്റർവ്യൂ കൊടുക്കരുതായിരുന്നു. നോ, ബിക്കോസ് ഐ വാസ് നോട്ട് ഹിയർ. ഞാൻ നാട്ടിലില്ല. ഞാൻ അത് വേറൊരു കഥയാണ്. ഞാൻ ആന്ധ്രയിലൊക്കെയാണ് ആ സമയത്ത്. അവിടെ മഹേഷിന്റെ പ്രകാരം ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നായാലും കണ്ടേനെ. സോ യാ, യു സെഡ് അബൌട്ട് സിനിമയെ കുറിച്ച് ഒരു ഇതുമില്ല, ആൻഡ് ഈ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. അതിനുശേഷം ടെൽ മീ ദിസ്, ആ ചേഞ്ച് ആണ് ഇനി നമ്മൾ മാപ്പ് ചെയ്യേണ്ടത്. അപ്പോന് പിന്നീട് ഓക്കെ സിനിമ ഇറങ്ങി, ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്തു, പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, പീപ്പിൾ ആർ പോസ്റ്റിംഗ് അബൌട്ട് ഇറ്റ്, എല്ലാവരും ഇന്റർവ്യൂസ് എടുക്കുന്നു. ഐ മീൻ ഇതുപോലൊരു സിനിമ മലയാളത്തിൽ എന്ന് പറഞ്ഞ് വേറൊരു ഒരു കാലഘട്ടം തന്നെ അവിടെ തുടങ്ങിയെന്ന് വേണം പറയാൻ. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് സിനിമയോടും ഫെയിമിനോടും അപർണ ബാലമുരളി എന്ന വ്യക്തി അപ്രോച്ച് ചേഞ്ച് ചെയ്തത്? ഞാൻ ബേസിക്കലി, ഞാൻ എൻ്റെ പേരൻസിൻ്റെ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല. ഞാനിപ്പോൾ ഫെയിം, എനിക്ക് നല്ലൊരു സിനിമ കിട്ടി, പിന്നെ ഞാൻ ചെയ്ത കുറച്ച് സിനിമകൾ അത്രയും നന്നായിട്ടുണ്ടാവില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാവരും മഹേഷിന് പ്രതികാരം ഉണ്ടാക്കണമെന്നില്ല. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഫാക്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫെയിം എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ തലയിൽ വല്ലാണ്ട് കേട്ടാൻ നോക്കിയിട്ടില്ല. ഐ നോ, ഐ പീപ്പിൾ നോ മീ, ബട്ട് സ്റ്റിൽ ഐ ഗോ ഔട്ട് ലൈക്ക് ഹു ഐ ആം എന്നുള്ളത് ഞാൻ വളരെയധികം എന്താ പറയുക, വേണം എന്ന് എനിക്കുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഫേമസ് ആയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം പുറത്തു പോകാണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ എന്നെ അറിയാം ആൾക്കാർക്ക്, പക്ഷേ ടു ഹാൻഡിൽ ദാറ്റ് വാസ് ക്വൈറ്റ് ടഫ് കുറച്ച് നാളത്തേക്ക്. എന്നാലും ഇറ്റ് വാസ് ഓക്കെ. ഐ എം ഹാപ്പി ബിക്കോസ് ഐ മെയ്ഡ് മൈ സെൽഫ് ലൈക്ക് ദാറ്റ് എന്നുള്ളത് എനിക്കൊരു ഐ വുഡ് കോൾ ദിസ് ദി മഹേഷിന്റെ പ്രതികാരം എഫക്ട് ഇൻ യുവർ കരിയർ. അതായത് നമ്മളൊരു ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം സെഞ്ചുറി അടിച്ച് 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 പിന്നീട് സച്ചിൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും ആൾക്കാർ സെഞ്ചുറി പ്രതീക്ഷിക്കും. അതുപോലെയാണ് ദിലീഷ് ഏട്ടനും ആ ടീമും. ദിലീഷ് ശ്യാം പുഷ്കരൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മഹേഷിന്റെ പ്രതികാരം കിട്ടും. അതുപോലെ ആയിരിക്കാം പ്രോബബ്ലി അപർണ ബാലമുരളി ചെയ്യുമ്പോൾ ജിംസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിരുന്നു സൺഡേ ഹോളിഡേയിൽ. അനു പിന്നെയും ആൾക്കാർ സംസാരിച്ച ജിംസി അനു ഇതുപോലെ കോൺസ്റ്റന്റ് റിമെമ്പേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പിന്നെ അപ്പുനെ ചുറ്റിപ്പറ്റി നമ്മൾ പ്ലേസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു ബോദറേഷൻ, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ ഒരു ബോദറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞിട്ട് ഐ വാസ് ഫേസിങ് എ ഡിഫിക്കൾട്ട് ബിക്കോസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മഹേഷിന്റെ പ്രതികാരമായിരുന്നു. പിന്നെ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദാറ്റ് ഈസ് വൺ പേഴ്സൺസ് ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ
എപ്പോഴും ഒരു ജിംസിയെ മഹേഷിന്റെ പ്രതികരണത്തിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും. ഐ കുഡ് ഹാവ് ബീൻ കെയർഫുൾ, കുറെ കൂടെ സെലക്ഷൻ നന്നാക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് എനിക്ക് ബേസിക്കലി എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ഇഷ്ടമല്ല ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ സംതിങ് ഐ എൻജോയ്ഡ് അബൌട്ട് ദ മൂവി എന്നുള്ളത് ഞാൻ ആലോചിക്കും. അങ്ങനെ എല്ലാ മൂവിയിലും ഞാൻ എൻജോയ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഇപ്പം മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സൺഡേ ഹോളിഡേ ഇറങ്ങിയ സമയത്ത് തൃശ്ശൂർ പേരൂർ ക്ലിത്തം ഇറങ്ങിയിരുന്നത്, അതെ അത് വർക്ക് ആയില്ല തിയേറ്ററിൽ. ബട്ട് ഐ വാസ് സൂപ്പർ ഹാപ്പി ബിക്കോസ് ഞാൻ അതിൻ്റെ വേണ്ടി ഓട്ടോ ഓടിക്കാൻ പഠിച്ചു. ഞാൻ റൗണ്ടിൽ മുഴുവൻ ഓട്ടോ ഓടിച്ച് നടന്നു. ഐ ഓൾമോസ്റ്റ് കിൽഡ് മൈ കോ ആക്ടേഴ്സ് ബട്ട് സ്റ്റിൽ ഞാൻ ഓട്ടോ അത് ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ തിരിയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ തിരിയലില് ആസിഫ് കെ ഒരാളും കൂടെ റോൺ ചേട്ടനാണോ എന്ന് എനിക്കറിയില്ല പിന്നിലുണ്ടായിരുന്നു. ആളെന്താ സീൻ ചെയ്തോണ്ടിരിക്ക, കാരണം മുമ്പില് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും തന്നെ റൗണ്ടിൽ മുഴുവൻ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുക എന്നൊക്കെ അത് ഞാൻ പഠിച്ച് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഐ വാസ് ഹാപ്പി അബൌട്ട് സം ട്രൈങ് സംതിങ് ലൈക്ക് ദാറ്റ്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ സിനിമയിലും ഓരോ നല്ല കാര്യം ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വെക്കും. വെരി ഗുഡ്. അപ്പോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഓൾവേസ് ഡെലിവർ എ മഹേഷിന്റെ പ്രതികരണം, ദാറ്റ്സ് ട്രൂ. പക്ഷെ ഇറ്റ്സ് അബൌട്ട് ഓൾ ദോസ് കുട്ടി എക്സ്പീരിയൻസസ് അല്ലേ ഓരോ ക്യാരക്ടറിനും കിട്ടുന്നത്. It can be a lesson too. Why you shouldn't choose a movie like this next ennullathu aayirikkam. Allenge you must have enjoyed the set a lot. I was personally happy with a lot of set movie work aayittengil. So anganeyokke enikku vayangal. Okay. Pinneedu you have been very much open and on record. Adhe the cinema industry il appo easy allathu oru karyam undengil you have set up a fakeness. Fakeness nu parayna oru oru sambodhane kurichu parayanundu. Appo did you ever have to pretend? I mean fake vidu, fake is a very negative word, like you know that you are appo did you have to really pretend hearing the word? Yeah definitely yes, because idu ear feel ipo idanalla endanengil if you have an image outside, if people get to know about you as something, aa or image nammal കീപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും തലയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും വളരെ സൈലൻ്റ് ആയി, ബിക്കോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയാൽ ഭയങ്കര അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ ഭയങ്കര ചിരിച്ചു വലിച്ചത് അറിയാമല്ലോ. അതെ, അങ്ങനെ നടക്കണം. ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കുന്നത് വേറെ രീതിയിലാണ്, യു നോ ദാറ്റ് റൈറ്റ്? അല്ല, അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്, ഐ വിൽ ഹാവ് ടു കീപ്പ് അപ് ദാറ്റ് തിങ്. കാരണം എപ്പോഴും അങ്ങനെ നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അതൊക്കെയായിരുന്നു എന്നെ വിഷമിപ്പിച്ചിരുന്ന കാര്യങ്ങൾ. അയ്യോ എപ്പോഴും നീ എങ്ങനെയാ സിനിമയിലേക്ക് ആയതൊക്കെ ആദ്യം ചോദിക്കേണ്ട ഫ്രണ്ട്സ് ആരാ നിന്നെ സിനിമയിലേക്ക് എടുത്തതെന്നൊക്കെ ചോദിക്കും. പറഞ്ഞു പറ്റിപ്പോയി, എനിക്ക് എന്നെ മാറ്റാൻ പറ്റില്ലല്ലോ അതിന്, അങ്ങനെയൊക്കെ ചോദിക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി പ്രിറ്റൻഷ്യസ് ആവേണ്ടി വന്നിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമാണെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ ഈ പറഞ്ഞ ഫേക്ക്നെസ് എന്ന് പറയുന്ന ഒരു സാധനവും പ്രിറ്റൻഷ്യസ് ആവുക അല്ലെങ്കിൽ നമ്മുടെ അതെ നമ്മുടെ നല്ലതിന് വേണ്ടി പ്രിറ്റൻഷ്യസ് ആവുന്ന പറയുന്നതിനും ഒരു തിൻ ലൈനേ ഉള്ളൂ ശരിക്കും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഈസ് യു ഹാവ് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ ഡു യു തിങ്ക് സംവെയർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് അത് പലപ്പോഴും ഒരു മാൻഡേറ്ററി ആയിട്ട് വരേണ്ട, അല്ലെങ്കിൽ അത് അത് രണ്ട് രീതിയിലാണ്. ചിലവര് ഇതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തവരുണ്ടാവും, ടു കം ഇൻ ടു ദിസ് ഫീൽഡ്, ടു ബിക്കം സംതിങ് ഇൻ ദിസ് ഫീൽഡ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ചിലപ്പോ ദേ കെ നോട്ട് ലൈക് ഓൾവേസ് ബി ഓക്കെ എനിക്കത് ഇഷ്ടമല്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അനുസരിച്ചിട്ട് ദേ നെവർ റാൻ ഫോർ ഫെയിം ഓർ എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയ ഒരു കാര്യത്തിൽ ഞാൻ അൺഹാപ്പി ആയിരിക്കും. ഞാൻ ഒരിക്കലും അത് ഇഷ്ടമെന്നുള്ളൊരു ഇതിൽ ഞാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ സന്തോഷിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി എപ്പോഴും പോസിബിൾ അല്ല, എല്ലാവരുടെ കാര്യത്തിലും പോസിബിൾ അല്ല. ചിലപ്പോൾ യു വിൽ ഹാവ് ടു ഷോ ദാറ്റ് യു ആർ ഹാപ്പി സോ ദാറ്റ് യു ക്യാൻ എക്സിസ്റ്റ് എന്നുള്ള രീതിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പക്ഷെ ഒരു ചിലപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും, അങ്ങനെ എന്തിനാ അങ്ങനെ ഒരു ഒരു വേൾഡായി മാറിയത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമം തോന്നും, ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം വരും. ശരി, പബ്ലിക് ഫിഗർ എന്ന് പറയുന്ന ഒരു ടാഗ്, ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പബ്ലിക് ഫിഗർ ആവേണ്ടി വന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വളരെ കോമഡി ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. What do you hate the most and love the most about being a public figure? It's the same thing. Fame enniyana ainde it's a blessing, but the thing is ipo especially movie illa aalkar allengil or celebrity aavumbo prashna enda nu cheyna namukku oru aal
എല്ലാവരുടെയും വിചാരം ഇപ്പം നമ്മളടക്കം കുറേ പേര് ഒരു പരിധി വരെ വിചാരിച്ചിരുന്നതോ അവരുടെ അടുത്ത് ഫോട്ടോ ചോദിക്കണത് അവർക്കൊരു സന്തോഷമല്ലേ, ഇതെന്തിങ്ങനെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അനുഭവിക്കുള്ളൂ എന്നുള്ളൊരു നമുക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പ്രിട്ടൻഷ്യസ് ആയിട്ടാണ് ഓൾറെഡി നമ്മൾ കുറേ പേരുടെ മുമ്പിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ആസ് എ തേർഡ് പേഴ്സൺ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ടു അണ്ടർസ്റ്റാൻഡ് ഒരു അടുത്തൊരു ഹ്യൂമൻ ബീയിങ് എല്ലാം അനുഭവിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും, അവർക്ക് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഉണ്ടാവും എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്തത്. ബിക്കോസ് ശരിയാണ്, സിനിമ വിജയിക്കണമെങ്കിൽ ഓഡിയൻസ് വേണം, പക്ഷേ ഇത്രയും എത്തണമെങ്കിൽ അവർ ഇൻഡിവിജ്വൽ ആസ് എൻ ഇൻഡിവിജ്വൽ അവർ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് എന്തൊക്കെ മോശ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ തരണം ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒരു പൊസിഷൻ എത്തുന്നത് വരെ സത്യം പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ്. പിന്നെ സിനിമയിൽ വന്നു അത് വിജയിക്കണമെങ്കിൽ ഓഡിയൻസ് തീർച്ചയായിട്ടും വേണം. പക്ഷെ ഇപ്പോഴും നോക്കൂ, തിയേറ്റർ ഇല്ല, നമ്മളെല്ലാം വീട്ടിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിനും ഇപ്പോൾ പ്രസക്തി ഇല്ലാണ്ടായി. ടി വിയിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, വേണമെങ്കിൽ വേണ്ട. ബട്ട് ഞാൻ പറയണത് ഉറപ്പായിട്ടും ഐ ഗിവ് ലോട്ട് ഓഫ് റെസ്പെക്ട് ടു ദി ഓഡിയൻസ് ബിക്കോസ് ഐ മൈസെൽഫ് നമ്മളെല്ലാവരും ആണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്നുള്ളതല്ല അവിടുത്തെ പോയിന്റ്. അതുവരെ അവരെത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. നിങ്ങളെക്കുറിച്ച് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇസ് യു ആർ വെരി ഈസി അബൌട്ട് യുവർ ഫിലിം കരിയർ. എനിക്ക് അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര എപ്പോഴും വലിയ സിനിമകൾ അങ്ങനെയൊന്നുമില്ല. എനിക്ക് സാധാരണ ഞാൻ എൻ്റെ എനിക്ക് എനിക്ക് ആർക്കിടെക്ചർ ഫിനിഷ് ചെയ്യണം, എനിക്കൊരു നല്ലൊരു ഫാമിലി ലൈഫ് വേണം. യു സെഡ് ദാറ്റ് ഇൻ ആർ കോൺവെർസേഷൻ. പക്ഷേ ഏത് പോയിന്റിലാണ് ഒരു സാച്ചുറേഷൻ ഇത്? ഓക്കെ, എനിക്കൊരു ഇതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തൊരു ലൈഫ് എന്നുള്ളൊരു സാച്ചുറേഷൻ അത് ഈ ഒരു കൊല്ലത്തിനുള്ളിലായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടാവുക. ലാസ്റ്റ് എനിക്ക് ഇതൊക്കെ ഉണ്ട്, എൻ്റെ പഠിച്ച് തീർന്ന ഫാമിലി ലൈഫ് വേണം അങ്ങനെയൊക്കെ ഉള്ളത് എൻ്റെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ പഠിച്ചു വരണത് ഓക്കെ, യു ഹവ് ഡൺ സോ മച്ച്, നൗ ഇറ്റ്സ് ടൈം ടു സേ എ നോ ടു സംതിങ് യു റിയലി ഡോണ്ട് ലൈക്ക്. ടു സേ എ നോ ഇസ് ടഫ്. എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റിലാണ് എൻ്റെ സാച്ചുറേഷൻ എത്തിയത്. ഓക്കെ, എനിക്ക് ഇത്രയും മതി, മതി എന്നല്ല, ഞാനിപ്പം ഓക്കെ വെറുതെ ഇരിക്കുക. അപ്പോൾ ഒരു സിനിമ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളത് ഞാൻ പഠിച്ചത് പിന്നെയാണ്. അപ്പോൾ അപ്പോൾ ഇപ്പം ഞാൻ അതിൽ മെയിനായിട്ട് പറയാൻ പഠിച്ചത് നോ പറയാൻ പഠിച്ചു. ആൻഡ് എൻ്റെ വാല്യൂ എന്താണ്, എൻ്റെ വർത്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് വരണ ആൾക്കാരുടെ അടുത്ത് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ഐ വിൽ ബി റെഡി ടു ഡു ദാറ്റ് മൂവി. ഒരു പടി മുകളിലായിരിക്കും അതിൻ്റെ എപ്പോഴും. അങ്ങനത്തെ കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ കുറച്ച് സെഗ്രിഗേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ അതൊക്കെയാണ് എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല, പക്ഷേ ഞാൻ ചെയ്യണത് അത്രയും നല്ല. ഇപ്പോൾ സ്പെഷ്യലി വെൻ ഐ ഹവ് ഡൺ സൂര്യറൈ പോട്ടർ ഐ എം വെരി എന്താ പറയുക വെരി കെയർഫുൾ. അതൊരു മൂവി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തൊരു മൂവിയാണ്, ആക്ച്വലി വർക്ക്. മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്നത് നഴ്സറി കൊണ്ടുവിട്ട അവസ്ഥയാണ്. എനിക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് അവർ പറയണ എന്താണോ അത് ഞാൻ ചെയ്യാം. അതുകൊണ്ടാണ് അത് നാച്ചുറലായിട്ട് വന്നത്. അപ്പോൾ ദിസ് തിങ് വാസ് റിയലി ലൈക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലെവലിലായിരിക്കണം ഇനിയുള്ളതും എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്, സ്പെഷ്യലി വിത്ത് മൈ ക്യാരക്ടർ. ഓക്കെ, സോ നോ പറയാൻ പഠിച്ചെടുത്താണ് പ്രോബബ്ലി ദാറ്റ് സാച്ചുറേഷൻ വന്നത്. ഓക്കെ, സോ അപ്പോൾ കരിയർ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി, ഇഫ് യു ചെക്ക് യുവർ ഫിലിംസ് വൺസ് അഗെയിൻ, ഇഫ് യു ഗിവൺ എ ചാൻസ് ടു മേ ബി കറക്റ്റ് ഓർ ചേഞ്ച് എനി ഡിസിഷൻസ്, ഒരു ആക്ട്രസ് എന്ന നിലയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തിരുത്തുവാനോ മാറ്റുവാനോ ഒരു ചാൻസ് തരുവാണെങ്കിൽ അബൌട്ട് യുവർ ഫിലിംസ്, വുഡ് യു ഡു ഇറ്റ്? യാ യാ, ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ്. ഐ വിൽ ഡു ഐ വിൽ കറക്റ്റ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഐ ഹവ് അൺനെസസറി സെഡ് എ യെസ് ടു ബിക്കോസ് ഐ കാൻ്റ് ഇൻ ബിറ്റ്വീൻ. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് എല്ലാത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ എനിക്ക് വേണ്ട എന്നുള്ള ഒരു കാര്യം പോലും എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിക്കും അയ്യോ ഇവർ ഇത്രയും ആയില്ലേ, ഇനി ഇത്രയും ചെയ്തില്ലേ, അപ്പോൾ ഇങ്ങനെ ഞാൻ ഇവരോട് നോ പറയാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ ചേഞ്ച് ഓൾ ദോസ് ഇഫ് ഐ ഗെറ്റ് അനദർ ചാൻസ്. ഓക്കെ, ആൻഡ് ഫ്ലോപ്സ് അല്ലെങ്കിൽ ഫിലിംസ് വർക്ക് ഔട്ട് ആവാതിരിക്കുക, ഇറ്റ്സ് ഡെഫിനറ്റ്ലി യുവർ എഫേർട്ട്. ടൈമാണ്, എഫേർട്ടാണ്, നമ്മളൊരു ഒരു പാഷനോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫിലിംസ് വർക്ക് ഔട്ട് ആവാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യണത്? ഫ്ലോപ്സ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കാറൊന്നുമില്ല. ഓക്കെ, എന്തായാലും നായകനാണല്ലോ കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടണേ, അപ്പം നായകൻ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. അങ്ങനെയല്ല, അങ്ങനെയല്ല,
പൊതുവെ എനിക്ക് ടെൻഷൻ കുറവാണ്. ഞാൻ കൂടുതൽ ഈ പറഞ്ഞ മാതിരി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വിഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തകിട്ട് പൊടിയാവും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഓവർ തിങ്കിങ്. പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇത്രയും ബിസി ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആവും. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചെയ്യാനായിട്ട്. ആ ഒരു സ്റ്റേജ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു തരത്തിലുണ്ടായിട്ടുണ്ടാവും. ബിക്കോസ് വർക്ക് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ. ഓഫീസ് ആണെങ്കിൽ നമുക്ക് എന്ത് മൺഡേ ടു ഫ്രൈഡേ എപ്പോഴും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ചിലപ്പോ നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയും ഇതൊക്കെ വരുമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം കൂടെ വല്ലാണ്ട് തലയിൽ എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ നിന്നാ അത് നമുക്ക് ഭയങ്കരമായിട്ട് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ അതിനെ പറ്റിയിട്ട് വല്ലാണ്ട് ചിന്തിച്ച്, പക്ഷെ ഞാൻ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിൽ ആലോചിച്ച് വെക്കും, എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്ത തെറ്റുകളെന്ന്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ അയ്യോ എന്റെ ഫിലിം ഫ്ലോപ്പ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാറില്ല ഒരിക്കലും. ഈ റെമ്യൂണറേഷന്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെയും പറഞ്ഞു, അതായത് ആക്ടേഴ്സിന് മെയിൽ ആക്ടേഴ്സിന് കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് സത്യം പറഞ്ഞ മലയാളത്തിൽ പല നടിമാരെയും കുഴപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയും കൂടിയാണ്. അതായത് നമ്മൾ പലപ്പോഴും കുരിച്ച മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. നൗ ടെൽ മീ ദിസ്, അപ്പുവിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഹൗ ഡു യു, അല്ലെങ്കിൽ വെൻ വുഡ് യു കോൾ ഇറ്റ് ഇക്വാലിറ്റി, മെയിൽ ആക്ടേഴ്സിനും ഫീമെയിൽ ആക്ടേഴ്സിനും ഇവിടെ എല്ലാം ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ ഫിലിം വേൾഡ് എന്തായിരിക്കും എന്നാണ് അപ്പുവിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഐഡിയൽ ഫിലിം വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും ചോദിപ്പിച്ച് ചെയ്യരുത്. ഇപ്പോൾ യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അറിയണത്, ഇപ്പം ഞാനായിട്ട് റിവീൽ ചെയ്യണ ഒരു കാര്യമൊന്നും അല്ല ഇത്. നമുക്ക് യൂഷ്വലി ഒരു സെറ്റിൽ കണ്ടാൽ ഞാൻ നമുക്ക് അറിയാം ദ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഓഫ് കോഴ്സ് ഈ സീനിയർ ആയിരിക്കും, അല്ലാന്ന് ഞാൻ പറയില്ല. സീനിയേഴ്സിന് നമ്മളാണെങ്കിലും ഭയങ്കര റെസ്പെക്റ്റോടെയാണ്, റെസ്പെക്റ്റോടു കൂടിയിട്ടാണ് കാണുക. ആണെങ്കിൽ പോലും ചില ബേസിക് ഫെസിലിറ്റീസ് പെൺകുട്ടികൾക്ക് ഇല്ലെങ്കിൽ ഇറ്റ്സ് ടഫ്. ഞാൻ ഇപ്പം പറയണത് വുമൺ എംപവർമെൻ്റ് ഒന്നും അല്ല, നമുക്ക് നമ്മൾ ഫേസ് ചെയ്യണ പ്രോബ്ലംസ് ആണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ടാഗിലോട്ട് കൊണ്ടുവരും ഇല്ല, അതൊന്നും അല്ല ഞാൻ പറയണത്. ഇപ്പം ബേസിക് ആയിട്ട് ഇപ്പോൾ ഇതൊന്നും അല്ല, പുറത്ത് ജഡ്ജ് ചെയ്യണ കുറേ ഓഡിയൻസ് ഉണ്ടല്ലോ. അവരുടെ വീട്ടിലത്തെ അവരുടെ പെങ്ങളെയാണെങ്കിൽ അവർ തോന്നിയ സ്ഥലത്ത് പോയി ഡ്രസ്സ് മാറിക്കോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. യു ഷുഡ് ഹാവ് എ സെക്യൂരിറ്റി. അത് ആർക്കാണെങ്കിലും, ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും, ഒരു സെറ്റിൽ പോയാൽ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് കാരവൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല, അതെല്ലാവരും ആദ്യം മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് എ ലക്ഷറി, ഇറ്റ്സ് എ നീഡ്. നമ്മൾ പലവിടെയും ഒരു ഒന്നും ബിൽഡിംഗ് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ കാരവൻ ഒന്നും ഉണ്ടാവാറില്ല. ആൻഡ് കാരവൻ ആകെ എന്നിട്ട് ദ മെയിൽ ആക്ടർ ഹൂവെവർ ഇറ്റ് ഇസ് ഹീൽ ബി ലൈക്ക് ഹീൽ ഫീൽ സോറി, ഹീൽ ഫീൽ ബാഡ് ബിക്കോസ് ഹീ ഹാസ് ദറ്റ് ആൻഡ് ദ ഗേൾ ഡസൻറ്റ് ഹാവ് ഇറ്റ്. അപ്പോൾ അവർ വന്നിട്ട് എപ്പോഴാന്ന് വെച്ചാൽ വന്ന് ഉപയോഗിച്ചോളൂ കേട്ടോ എന്ന് പറയും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ആക്ടേഴ്സ്, ഇറ്റ്സ് അബൌട്ട് അതർ പീപ്പിൾ ഹു ട്രീറ്റ് ഇസ് ഡിഫറെൻ്റ്ലി. മനസ്സിലായോ? അവരൊരിക്കലും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ എനിക്കൊരു വാച്ച് ഓൺ പോയപ്പോൾ വളരെ മോശം ഇൻസിഡൻറ്റ് ഉണ്ടായത്. നല്ല നമുക്ക് നമ്മളൊന്നുമല്ല, അവരൊന്നും വിചാരിക്കില്ല അങ്ങനെ ചെയ്യണമെന്ന്. ദുൽഖർ, ഡി ക്യു, പാർവതി ചേച്ചി, ഞാൻ ടോവിനോ ചേട്ടനൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് ഓൾറെഡി പോയി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ഇവൻറ്റ് പീപ്പിൾ ആസ്റ്റ് ടു ഗെറ്റ് അപ്പ് സോ ദാറ്റ് ദേ കാൻ കം ആൻഡ് സിറ്റ് ദേർ, ബട്ട് ദേ ഫെൽറ്റ് സോ ബാഡ്, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഇൻസൾട്ടിങ് ദെം ഓൾസോ. അവരുടെ കൂടെ വർക്ക് ചെയ്യണവരുടെ അടുത്ത് വേറെ പോയി ഇരിക്കാൻ പറയുന്നത് അവർക്കും ഭയങ്കര മോശം. ബിക്കോസ് നമ്മളൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ഫാൻ ഇതിൻ്റെ പുറത്ത് കാണുന്ന ഒരു അടിയും ബഹളവും ഒന്നുമല്ല. വി ആൾ ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ അവർക്കാകെ ദേ ഫെൽറ്റ് റിയലി ബാഡ്. ആൻഡ് ദെൻ ടോവിനോ ചേട്ടൻ വാസ് ലൈക്ക് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഹീ കെയിം ആൻഡ് സാറ്റ് നെക്സ്റ്റ് ടു അസ്. അപ്പോൾ അവർ ഇങ്ങനെ പറയാം, ഒന്ന് എനിക്കൊന്ന് എനിക്കൊന്ന് എനിക്കോ എന്നുള്ളത്. സോ ഐ വാസ് ലൈക്ക് വൈ യു ഡൂയിങ് ദിസ്? ഐ മീൻ വി ആൾ ആർ ഡൂയിങ് ദ സെയിം തിങ്. ആൻഡ് ഓഫ് കോഴ്സ് യെസ് ദേ മാർക്ക് ദ ബിഗർ പൊസിഷൻ ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് വി ആൾ റെസ്പെക്ട് ദം. പക്ഷേ എന്ന് വെച്ചിട്ട് അവർക്കും അത് മോശമാണ്, അവരൊക്കെ ഒരു ചീത്തപ്പേര് വരുന്ന രീതിയിലാണ് അവരത് ചെയ്യണത്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. സോ യു ഹാവ് ടു റെസ്പെക്ട് എവറി ഇൻഡിവിജ്വൽ. അത് എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് ഞാനിത് എന്താണെന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ആക്ടേഴ്സ്, ദേ ദെംസെൽവ്സ് ഡോണ്ട് സീ ലൈക്ക് ദിസ്. നമ്മൾ ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫഹദ് കാസിഫ് ക ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഡി ക്യു ആണെങ്കിലും പാർവതി ചേച്ചിയൊക്കെ ആണ്, ടോവിനോ ചേട്ടനൊക്കെ ആണെങ്കിലും നമ്മൾ അല്ലാണ്ട് കണ്ടിട്ടുണ്ട്. വി നോ ഹൗ ദേ ആർ. സോ എവറി ബ്ലെയിം ഗോസ് ഓൺ ദെം. അതാണ് പ്രശ്നം, അത് അല്ല ഇവിടുത്തെ റിയാലിറ്റി. ഇറ്റ്സ് ദ വേ പീപ്പിൾ സീ അസ്. ദേ വിൽ സീ വൺ പേഴ്സൺ ലൈക്ക് ദിസ് ആൻഡ് വൺ പേഴ്സൺ ലൈക്ക് ദിസ്. അവിടെയാണ് പ്രശ്നം വരുന്നത്, ഇറ്റ്സ് നോട്ട് അസ്. അതായത് ഇത്രയുള്ള സംഭവം, ടി ആർ പി എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ
വി ഓൾ നോ ദാറ്റ് ദർ ഇസ് ഡെഫിനറ്റ്ലി ബിസിനസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതൊരു പുതിയ ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല. പക്ഷെ ആ ബിസിനസ്സിനുള്ള പേരിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില നോഷൻസ് ഉണ്ട്. അതായത് വലിയ ആക്ടർ പറയുന്നു, വരുന്നു ആ ആക്ടറിന് കാരവൻ ആവാം, എന്നാൽ ബാക്കി പുറകെ വരുന്ന ആക്ടർസ് അവരെങ്ങനെയെങ്കിലും മാനേജ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇരിക്കണം എന്ന് പറയണത് അവർക്ക് അവസാനം അയ്യേ, നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല. എക്സാക്ട്ലി. അപ്പൊ ആ ഒരു നോഷൻ പ്രോബബ്ലി ഫെമിനിസവും ടു ആൻ എക്സ്റ്റെന്റ് ഒരു ചേഞ്ച് ഓഫ് നോഷൻ വന്നു കഴിഞ്ഞാൽ ഫെമിനിസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ ചൊറിച്ചിൽ വരേണ്ട കാര്യമൊന്നുമില്ല. ഐ മീൻ എനിക്ക് തോന്നുന്നു അതാണ്, അത് അത് എല്ലാവരുടെയും ഇടയ്ക്ക് കോമൺ ആവേണ്ട, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ട. നമ്മളെല്ലാവരും ബേസിക്കലി ഫെമിനിസത്തിന്റെ ഒരു അർത്ഥം ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് വേറെ രീതിയിലായതുകൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്താ പറയുക, ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ പെണ്ണുങ്ങളാന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങളും കംപ്ലയിൻസും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ്, നമുക്കൊരു ഈക്വൽ ഒരു ഇത് വേണമെന്നേ ഉള്ളൂ. അത് ആർക്കാണെങ്കിലും, ഇപ്പം ആണുങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ പോട്ടെ, ഫോർഗെറ്റ് അബൌട്ട് ദി ജെൻഡർ, സെറ്റിൽ എത്ര പേരെയാണ് ഈക്വൽ അല്ലാണ്ട് ട്രീറ്റ് ചെയ്യണേ എന്നുള്ളത്, ഇറ്റ്സ് അനദർ തിങ്. എല്ലാവരെയും നമ്മളുടെ ഇതിലല്ല ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നായകനും നായികയും കഴിഞ്ഞാൽ വേറൊരു സെറ്റ്, അത് കഴിഞ്ഞാൽ വേറൊരു സെറ്റ്, ഇത് അതുണ്ട്. അതിൽ ജെൻഡർ പോലും ഇല്ല. ബേസിക്കലി എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒരുപോലെ കാണുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ചു തുടങ്ങിയത് ഒരു ഐഡിയൽ ഫിലിം വേൾഡ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കോർപ്പറേറ്റ്സിൻ്റെയും അവരുടെ ടി ആർ പി ഹണ്ടിൻ്റെയും ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ ഇൻവോൾവ് ആയിട്ടുള്ള നോഷൻസ്, ദ വേ യു ട്രീറ്റ് ഹ്യൂമൻ ബീങ്സ്, അവിടെ ആയിരിക്കും പ്രോബബ്ലി ചേഞ്ച് വരുന്നത്. അവിടെ ആയിരിക്കും ഈക്വാലിറ്റി എന്ന് പറയുന്നതും ഫെമിനിസം എന്ന് പറയുന്നതും ഒക്കെ നമ്മളെല്ലാവരും എംബ്രേസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അതെ അതെ. അവിടെ ഇപ്പം എനിക്ക് കാരവൻ വേണം എന്നുള്ള പോലെ തന്നെ അവിടുത്തെ ഹെയർ ഡ്രസ്സർ ചേച്ചിക്കും വേണം കാരവൻ. ഷീ ഹാസ് ടു യൂസ് ദി ടോയ്ലറ്റ്. അവരെവിടെങ്കിലും പോയി ബാത്റൂമിൽ പോയിക്കോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കണം എല്ലാവരുടെയും. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെൻഡർ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദിസ് തിങ്, ഇറ്റ്സ് എ ഈക്വാലിറ്റി മൊത്തത്തിൽ വരണം നമ്മുടെ അവിടെ. മഹേഷിന്റെ പ്രചാരത്തിൽ ബിഗിൻ ചെയ്തു ആൻഡ് ഐ ഹാവ് ടു മെൻഷൻ സുവർണ്ണ ഫോട്ടോ. ഐ മീൻ ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഇതിൽ കുറെ അപ്രോച്ചുകൾ ഡിഫറെന്റ് ആയിരുന്നു. ദാറ്റ് മൂവി ഹാസ് ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക്. എന്താണ് ഇതുവരെ ചെയ്തതിൽ നിന്നും ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണോ മാത്രം? ബിക്കോസ് അത് മധുരൈ സ്ലാങ് സംസാരിക്കണമായിരുന്നു, അപ്പൊ അതൊന്നും എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. തമിഴ് അറിയാം, ഈവൻ തമിഴ് അറിയണ ആൾക്കാർക്ക് പോലും മധുരൈ സ്ലാങ് ഇസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഭയങ്കര ഒരു ഇന്റൻസ് സീൻ ഉണ്ടായിരുന്നു അതിൽ, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പറയാനൊരു അത് പറയാനൊരു മനസ്സ് വേണം. സൂര്യ സാറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. Until next time you meet Aparna, this is what she is. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല.